നമസ്കാരം, ഞാൻ നിർമ്മൽ രമേശ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെയും തിയേറ്റർ എക്സ്പീരിയൻസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ്സും പോസിറ്റീവ്സും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോ ഒ ടി ടി പ്ലാറ്റ്ഫോം, അതായത് നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം, വെബ് സീരീസ് എങ്ങനെ സെല് ചെയ്യാം, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, ഇതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്. അതിന് മുമ്പായിട്ട് ഫെതർ മീഡിയയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് എങ്ങനെയാണ് സെല്ലിംഗ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ നമുക്ക് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത്. ഇതിൽ രണ്ട് രീതിയുണ്ട്. ഒന്ന്, നമ്മൾ ചെയ്ത പ്രോഡക്റ്റ്, ചെയ്ത ഒരു സിനിമയാവാം, ഷോർട്ട് ഫിലിം ആവാം, വെബ് സീരീസ് ആവാം, ഇതും സെല്ലിംഗ് ചെയ്യാൻ പറ്റും. അല്ലാതെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഷോ സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ അത് സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം, ആ സിനിമ ചെയ്തതിന് മുമ്പുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത് വച്ചതിന് ശേഷം എങ്ങനെ സബ്മിറ്റ് ചെയ്യാം, ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇത് ആദ്യം പറയാൻ പോകുന്നത് നമ്മൾ ചെയ്ത സിനിമ അല്ലെങ്കിൽ ചെയ്ത ഷോർട്ട് ഫിലിം നമ്മൾ എങ്ങനെ സെല് ചെയ്യാം. മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ്, നല്ലൊരു സ്റ്റോറി കണ്ടൻ്റ് ആയിരിക്കണം. ഒരു സോഷ്യൽ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പോപ്പുലറായിട്ടുള്ളൊരു എന്തെങ്കിലും സബ്ജക്റ്റ് ആയിരിക്കണം എടുക്കേണ്ടത്. നല്ലൊരു സ്റ്റോറി കണ്ടൻ്റ് ആയിരിക്കണം. അത് നല്ല രീതിയിൽ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം, ഒരു ഷോർട്ട് ഫിലിമോ സിനിമയോ ആയിരിക്കണം. ഒപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ വാല്യൂ, ബഡ്ജറ്റ്, ഇത് നല്ല രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. ഓക്കെ, പോസ്റ്റ് പ്രൊഡക്ഷൻ വാല്യൂ ബഡ്ജറ്റും നല്ല രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. നമ്മൾ ചെയ്ത സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിലെ സിനിമാറ്റിക് രീതിയിലായിരിക്കണം വിഷ്വലൈസ് ചെയ്തിരിക്കേണ്ടത്. നല്ല ക്വാളിറ്റിയോടെ വിഷ്വലൈസ് ചെയ്തിരിക്കണം. ഓഡിയോ ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റി നല്ല രീതിയിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് റിലീസിങ്ങിന് മുമ്പായിട്ട് അല്ലെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്തതിന് മുമ്പായിട്ട് നമുക്ക് നല്ലൊരു മീഡിയ പാർട്ണർ, അതായത് ഒരു സോഷ്യൽ മീഡിയ പാർട്ണർ എന്ന് പറയുന്നത് പോലെ നമ്മളൊരു നല്ലൊരു ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് നമുക്ക് കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്, നമുക്കൊരു സോഷ്യൽ മീഡിയ ഒരു പാർട്ണറിനെ നമുക്ക് സെലക്ട് ചെയ്ത് വയ്ക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അഗ്രഗേറ്റർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ. ഇപ്പം നമ്മൾ സിനിമ റിലീസിങ് തിയേറ്റർ വഴിയാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് സിനിമ എല്ലാം ചെയ്തതിന് ശേഷം ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണ് നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. അതേ ഒരു മെത്തേഡ് തന്നെയാണ്. നെറ്റ്ഫ്ലിക്സിന് ഒരു അഗ്രഗേറ്റർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. ഡയറക്റ്റ് സെല്ലർ ഒരു ഓപ്ഷൻ നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടെങ്കിൽ പോലും, പക്ഷെ നമുക്ക് 95% നമ്മൾ ആക്സസ് അല്ല, നമ്മൾ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അഗ്രഗേറ്റർ വഴി മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ അഗ്രഗേറ്ററിനെ നമ്മൾ കണ്ടുപിടിക്കണം. എൻ്റെ അറിവിൽ നമ്മൾ ഓരോ പെസഫിക് അനുസരിച്ചിട്ടാണ് നെറ്റ്ഫ്ലിക്സിന് അഗ്രഗേറ്ററിനെ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യ വരുന്നത് ഏഷ്യ പെസഫിക്കിലാണ്. ഇന്ത്യയിൽ അഗ്രഗേറ്ററായി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറായി പ്രവർത്തിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് വിസ്റ്റ ഇന്ത്യ എന്നൊരു കമ്പനിയാണ്. നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. വിസ്റ്റ ഇന്ത്യയാണ് ആ കമ്പനിയുടെ പേര്. വിസ്റ്റ കമ്പനിയിലെ വിസ്റ്റ ഇന്ത്യ കമ്പനിയിലെ നിങ്ങളുടെ ഈ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ്, നിങ്ങളുടെ സിനിമയാവാം, ഷോർട്ട് ഫിലിം ആവാം, അല്ലെങ്കിൽ വെബ് സീരീസ് ആവാം, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെയ്തു വച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റ്, നിങ്ങൾക്ക് അഗ്രഗേറ്ററുമായി സംസാരിച്ച് നിങ്ങൾ അവരുമായിട്ട് ഡീൽ ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സബ്മിറ്റ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് ഈ പ്രോഡക്റ്റ് അവർ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്ത് നെറ്റ്ഫ്ലിക്സിന് സബ്മിറ്റ് ചെയ്യാൻ ഓക്കെ ആണെന്ന് അവർക്ക് ഇൻട്രസ്റ്റായി തോന്നിക്കഴിഞ്ഞാൽ, ഓക്കെ ആണെന്ന് തോന്നിയാൽ അവർ നെറ്റ്ഫ്ലിക്സിലേക്ക് സബ്മിറ്റ് ചെയ്യും. നെറ്റ്ഫ്ലിക്സും അവർക്ക് അത് കണ്ട് ഒരു 1-2 weeks അവർ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ ഫീഡ്ബാക്ക് അറിയിക്കും. അവർക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നിയാൽ നെഗോസിയേഷനിലേക്ക് കടക്കാം. നെറ്റ്ഫ്ലിക്സ് അഗ്രഗേറ്ററുമായിട്ടാണ് നെഗോഷിയേഷൻ ചെയ്യുന്നത്. അഗ്രഗേറ്റർ അതായത് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ അഗ്രഗേറ്റർ അവരുമായിട്ടാണ് നെറ്റ്ഫ്ലിക്സ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അഗ്രഗേറ്റർ നിങ്ങളുമാരായിരിക്കും കമ്പനി, പ്രൊഡക്ഷൻ കമ്പനിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യാനുള്ള ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. ഈ മൂന്ന് രീതിയാണ് നെറ്റ്ഫ്ലിക്സിനുള്ളത്. ഇതിൽ ഏറ്റവും കടമ്പ എന്ന് പറയുന്നത് അഗ്രഗേറ്ററിനെ നമ്മൾ കണ്ടുപിടിക്കുക, അഗ്രഗേറ്ററിനുമായി നമ്മൾ ഡീല് ചെയ്യുക,
അതുവഴി നമ്മൾ കൺവിൻസ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കടമ്പ. അപ്പം വിസ്റ്റ ഇന്ത്യയാണ് നമ്മുടെ അഗ്രിഗേറ്റർ. എല്ലാവരും നോട്ട് ചെയ്യുക, ഇന്ത്യയിൽ വിസ്റ്റ ഇന്ത്യയെ കോൺടാക്ട് ചെയ്യുക. സിനിമ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ചെയ്തു വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നതിന്, നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്നതിന് വിസ്റ്റ ഇന്ത്യ വഴി നമുക്ക് മുന്നോട്ട് പോകാം. ഇനി സിനിമ ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തി, സ്ക്രീൻ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുമ്പ് ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ വെബ് സീരീസ് ചെയ്ത് പരിചയമുള്ളൊരു വ്യക്തി, ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ളൊരു വ്യക്തി, നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. നിങ്ങൾ ചെയ്യാനുള്ള പ്രോഡക്റ്റ് അവർ മുഖേന, അഗ്രിഗേറ്റർ മുഖേന നെറ്റ്ഫ്ലിക്സിൽ എത്തിക്കാൻ പറ്റും. നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ്, കൊടുക്കുന്ന പ്രോജക്റ്റ് അവർക്ക് വില്ലിംഗ് ആണെന്ന് തോന്നിയാൽ, നിങ്ങൾ മുന്നേ ചെയ്ത വർക്കുകളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് അവർക്ക് തോന്നിയാൽ നിങ്ങളുടെ പ്രോജക്റ്റ് ഓണാകും. ബാക്കിയുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം നെറ്റ്ഫ്ലിക്സ് നോക്കിക്കോളും, അവർ തന്നെ മാർക്കറ്റിംഗ് ചെയ്ത് സിനിമ റിലീസ് ചെയ്യും. ഇതാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ രീതി. നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ സൈറ്റിലോ വിസ്റ്റ ഇന്ത്യയുടെ സൈറ്റിലോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുള്ള ലാംഗ്വേജ്, ഇന്ത്യ അനുവദിച്ചിട്ടുള്ള സിനിമകൾ, ഏതൊക്കെ ലാംഗ്വേജിലുള്ള സിനിമകൾ എന്നുള്ളത് അതും കൂടെ ചേർത്ത് പറയാം. അത് വരുന്നത് ഇംഗ്ലീഷ്, ഗുജറാത്തി, ഹിന്ദി, തെലുഗു, മറാഠി, കന്നഡ, മലയാളം, തമിഴ്, ഉറുദു. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ ആയിട്ട് തോന്നിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ ആമസോൺ പ്രൈം വീഡിയോയിൽ എങ്ങനെ വീഡിയോ നമ്മുടെ സിനിമ സെല് ചെയ്യാം എന്നുള്ള ടോപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.